വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം രണ്ട് റിപ്പോർട്ടുകൾ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിച്ചു. പുനരധിവാസത്തിനായുള്ള സ്ഥലങ്ങളും ദുരന്ത മേഖലയിലെ അപകട സാധ്യത നിലനിൽക്കുന്ന സ്ഥലങ്ങൾ സംബന്ധിച്ചുമാണ് റിപ്പോർട്ട്. 12 സ്ഥലങ്ങൾ സന്ദർശിച്ച് 5 സ്ഥലങ്ങൾ പുനരധിവാസത്തിനായി കണ്ടെത്തി ശുപാർശ ചെയ്തു. എങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടായെന്ന റിപ്പോർട്ട് വിദഗ്ധ സംഘം നൽകിയിട്ടില്ല. അനീസ അലി വിവരങ്ങൾ നൽകും. അനീസ, ഈ പുനരധിവാസത്തിന് യോഗ്യമായ സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ എന്തുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടലിനുള്ള കാരണങ്ങളെക്കുറിച്ച് ഇതിൽ പറയാത്തത്? അതിന് സമയമെടുക്കുമോ? തീർച്ചയായും സൈഫുദ്ദീൻ, ഈ ഉരുൾപൊട്ടലിനുള്ള കാരണം തേടിയുള്ള പരിശോധനകൾ ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട്. അതിന് വിദഗ്ധ പരിശോധന ആവശ്യമുണ്ട്. അദ്ദേഹം ഈ പ്രദേശം ഇനിയും സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അത് സംബന്ധമായ ഒരു വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുക. ഇപ്പോൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷയായിട്ടുള്ള ജില്ലാ കലക്ടർക്കാണ് ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. ഇതിൽ രണ്ട് റിപ്പോർട്ട് അദ്ദേഹം കൈമാറിയിട്ടുണ്ട്. ഒന്ന്, ഈ ദുരന്ത സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള റിപ്പോർട്ടാണ്. അവിടെ ജനവാസം ഇനി സാധ്യമല്ല എന്ന് കാണുന്ന പ്രദേശങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഒന്ന്. രണ്ടാമത്തേത്, എവിടെയൊക്കെ ഇനി പുനരധിവാസം സാധ്യമാണ്, എവിടെയൊക്കെ സുരക്ഷിതമാണ് തുടങ്ങിയ കാര്യങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ട് കൂടിയാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഈ 12 സ്ഥലങ്ങൾ സന്ദർശിച്ച് 5 സ്ഥലങ്ങൾ പുനരധിവാസത്തിനായി കണ്ടെത്തി അദ്ദേഹം ഈ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ എന്ന് പറയുന്ന പുഞ്ചിരിമഠം, മുണ്ടക്കൈ, പടവെട്ടിക്കുന്ന്, ചൂരൽമല തുടങ്ങിയ സ്ഥലങ്ങളിലെ ഇനി ഒരിക്കലും മനുഷ്യവാസം സാധ്യമല്ല, അല്ലെങ്കിൽ അവിടെ ഇനി പുനരധിവാസത്തിന് സാധ്യതയില്ല എന്ന് ഉള്ള സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പുഴയിൽ നിന്നുള്ള ദൂരം, ഭൂമിയുടെ ചെരിവ്, നീർച്ചാലിന്റെ ഒഴുക്ക് തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അവിടെ ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ പ്രദേശത്ത് പല സ്ഥലങ്ങളിലും ഇനി മനുഷ്യവാസം സാധ്യമല്ല, അവിടെ നിന്ന് മാറേണ്ടതുണ്ട്. ഇപ്പോൾ അപകടത്തിൽ പെട്ടിട്ടില്ലാത്ത വീടുകളും അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടി വരും എന്ന് അദ്ദേഹം വാക്കാൽ പറഞ്ഞിരുന്നു. അതിന്റെ വിശദമായ റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. സൈഫുദ്ദീൻ, ടി അനീസ് അലിയാണ് വയനാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.